ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് വളരെ സിമ്പിൾ ആൻഡ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വെറും രണ്ട് ഇൻഗ്രീഡിയൻറ്റും ഉണ്ട്, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നമുക്ക് സമയം ഒട്ടും കളയാണ്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ്, തണുത്ത മുട്ടയൊന്നുമല്ല. തണുപ്പ് ഉള്ള മുട്ടയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ തണുപ്പ് പോകാൻ ശ്രദ്ധിക്കുക, തണുപ്പ് പോകാൻ വെക്കുക. അതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ബനാന ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും നമ്മൾ അതിൻ്റെ ഹാഫ് പോർഷനാണ് ഇപ്പം ഇവിടെ ആഡ് ചെയ്യുന്നത്. ഈ 3 ഇൻഗ്രീഡിയൻറ്റും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളിനി കുക്ക് ചെയ്തെടുക്കാൻ പോകുന്ന ഒരു സോസ് പാനിലാണ്. ഇതേപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടിയിൽ ഒട്ടിപ്പിടിക്കാൻ ആണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളിവിടെ ഈ മുട്ടയും പഴമുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള കിസ്മിസും കാഷ്നട്ട്സും ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ നമ്മുടെ മിക്സ്ചർ വെച്ചിട്ടുള്ള പാന് കുക്ക് ചെയ്യുന്നത്. ഡയറക്റ്റ് ഹീറ്റ് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ മുട്ടയും പഴമാണ്, അത് വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആദ്യം ഒരു പാന് വെച്ചിട്ട് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 8 മിനിറ്റാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 5 to 8 മിനിറ്റ് വരെ നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൽ നിന്ന് വിട്ട് വരാൻ, ഇത് തണുക്കണം, ഇപ്പോഴേ എടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒന്ന് കൂൾ ഡൗൺ ചെയ്തിട്ട് നമുക്കെടുക്കാം. നമ്മുടെ സ്നാക്ക് റെഡിയാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നതുവരെ, bye bye friends, love you all.